സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു വിഖ്യാത ഫ്രഞ്ച് കവിയായിരുന്ന റാൾ പെഗ്വിയുടെ വാക്കുകളിലൂടെ നമുക്ക് ഈ ദിനം സഞ്ചരിച്ചു നോക്കാം. എന്റെ കൃപ അവിശ്വസനീയമാമിതം ബലമാറുന്നു, ഇടവിടാത്ത നദി പോലെ അത് ഒഴുകുകയാണ്. കൃപയിൽ നിറഞ്ഞ ആദ്യ ദിനം മുതൽ ഇന്നോളം അത് പരന്നൊഴുകുന്നു. ആ നിമിഷം മുതൽ എന്റെ പുത്രന്റെ മുറിവേറ്റ നെഞ്ചിൽ നിന്ന് ആ നിണച്ചാൽ പാഞ്ഞൊഴുകുന്നു, ദൈവം പറയുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നു ക്രൂശൻ ചുവട്ടിൽ നിന്ന് ഈ നിണച്ചാലിനെ കണ്ട പ്രിയ ശിഷ്യനെ കുറിച്ച് വചനം മാംസമാകുന്നതിന് സാക്ഷ്യം നൽകിയ യോഹന്നാനെ. ദൈവത്തിന്റെ നിലയ്ക്കാത്തൊരു വചനധാര ഭാഷണം നമ്മെ പൊതിഞ്ഞു നിൽക്കുകയാണ്. പെഗ്ഗി ദൈവത്തിന്റെ ഹൃദയഗതം ഇങ്ങനെ കുറിക്കുന്നു: പ്രവാചകന്മാർ അത് മുൻപേ പറഞ്ഞു, പുത്രൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വിശുദ്ധർ അത് പിന്നീട് പറയും, എപ്പോഴും ഞാൻ തന്നെയാണ് വചിക്കുന്നത്. ഇറ്റേർണൽ സ്ട്രീം ഓഫ് സ്പീച്ച്. എല്ലാ ജീവനും മൃദുലതയിൽ നിന്ന് വരുന്നു. ഓൾ ലൈഫ് കംസ് ഫ്രം ടെൻഡർനെസ്. പെഗ്ഗി തന്റെ വിശുദ്ധ പൈതങ്ങളുടെ ദിവ്യരഹസ്യം എന്ന കവിതയിൽ കുറിച്ചു. ഇന്ന് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാളാണ്. ശിശുവായ നാഥന് പകരമായി വധിക്കപ്പെട്ടവർ ഉണ്ണീശോകൾ, ചിൽഡ്രൻ ജീസസസ് ആയിത്തീർന്നവർ. ദൈവം മനുഷ്യനായി ഇറങ്ങിയതിന്റെ സ്നേഹ തീവ്രത പെഗ്ഗി വളരെ സുന്ദരമായി അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്റെ വിധിയുടെ കാരുണ്യം കുറച്ചുകൊണ്ടും കരുണയുടെ ആധിക്യം ഏറ്റിക്കൊണ്ടും മനുഷ്യരായ നമ്മെ വീണ്ടെടുക്കാൻ ദൈവം തന്റെ പുത്രന്റെ ഛായയിലും സാദൃശ്യത്തിലും തനി ആവർത്തനമായി നമ്മെ കാണുന്നു അത്രേ. ദൈവം പർദീസായിൽ തന്റെ മാറിൽ ചാഞ്ഞുറങ്ങുന്ന പുത്രനോടൊപ്പമായിരിക്കുന്നു. ഒരു പുത്രൻ മാത്രമല്ല, താൻ വീണ്ടെടുത്ത എല്ലാ മക്കളും ഉണ്ടവിടെ. ദൈവം അവരിൽ അർപ്പിച്ച പ്രതീക്ഷ വിഫലമായില്ല. അവരെല്ലാം അവിടുത്തെ പുത്രരാണ്. അവർക്കെല്ലാം തന്റെ ഹൃദയ രഹസ്യങ്ങൾ അവൻ ഹൃദയപൂർവ്വം പകർന്നു. പെഗ്ഗി പാടുകയാണ്. നാഥന്റെ മാറിൽ ചാരിയിരുന്ന പ്രിയ ശിഷ്യനെ ഇന്നലെ നാം കണ്ടത് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. എല്ലാ ജീവനും മൃദുലതയിലാണ് വിടരുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വയം അധ്വാനിച്ച് ഹോമിക്കപ്പെടുന്ന അമ്മയപ്പന്മാരുടെ മൃദുലത പോലെ. വിശുദ്ധ പൈതങ്ങളുടെ രക്തസാക്ഷിത്വം അതിനാൽ തന്നെ പരദീസയുടെ വീണ്ടെടുപ്പായിട്ടാണ് പെഗ്വി വിവരിക്കുന്നത്. കാരണം വിശുദ്ധ പൈതങ്ങളോളം ക്രിസ്തുവിനോട് താഥാത്മ്യം പ്രാപിച്ചവർ വേറെയില്ല അത്രേ. ദൈവപിതാവും പുത്രനും തമ്മിലുള്ള നിത്യവും അനാദിയുമായ സ്നേഹത്തിന്റെ വ്യവസ്ഥയിൽ മനുഷ്യന് അനിർവചനീയമായ ഒരു സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് പെഗ്ഗി ഇത് പറയുന്നത്. അതായത് പരിശുദ്ധ തൃത്വത്തിൽ മനുഷ്യന് ഇരിപ്പിടം സജ്ജമാക്കുന്നു എന്നർത്ഥം. ഇതാണ് നാം ദൈവമക്കളാകുമ്പോൾ സംഭവിക്കുന്ന സാക്ഷാത്കാരം. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിന്റെ വ്യവസ്ഥയിൽ കേന്ദ്രഭാഗത്തായി ദൈവം നമ്മെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ലോകജീവിതം ക്ലേശഭരിതമായിട്ടും ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ ലോകഗതികളിൽ ഇടകലർന്ന ദൈവപുത്രൻ പ്രകടിപ്പിക്കുന്ന സ്നേഹധീരത, അതിന്റെ നേർസാക്ഷ്യങ്ങൾ തന്നെയാണ് ഓരോ കുഞ്ഞു ജന്മങ്ങളും. മനുഷ്യാവതാരം വഴി ദൈവമനുഷ്യബന്ധത്തിൽ സ്ഥായിയായ ഒരു സ്ഥാനചലനം, റീപൊസിഷനിങ് സംഭവിക്കുന്നു അത്രേ. പിതാവിന്റെ ഹൃദയത്തിൽ ഒരു മുറിവ് ചാലുകീറുകയാണ് തന്റെ പുത്രൻ മനുഷ്യനായി തീരുമ്പോൾ. മനുഷ്യന്റെ വേദനകൾ ആ ചാലിൽ പായുന്നു. തന്റെ പുത്രൻ തന്നെ അനാദിയിൽ സ്നേഹിച്ചു ഉണർന്നതുപോലെ മനുഷ്യരുടെ ശിശുസഹജമായ ഭാവങ്ങളും പ്രത്യാശയും ദൈവത്തെ ആഞ്ഞു പൊൽകുന്നുണ്ട്. അങ്ങനെ ദൈവഹൃദയത്തിലെ ആ മുറിവിലൂടെ മനുഷ്യൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. പെഗ്ഗി തന്റെ ഈ കവിതയുടെ അവസാന ഭാഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു ബിംബമുണ്ട്. രക്തസാക്ഷി വിജയത്തിന്റെ കുരുത്തോലകളും കിരീടങ്ങളും കറക്കി വിശുദ്ധ പൈതങ്ങൾ സ്വർഗത്തിൽ ഉരുണ്ടുകളിക്കുകയാണ്, ഡൂയിങ് ഹൂപ്സ്. അവരെ നോക്കി ദൈവം പറയുന്നു, എന്റെ പറദീസ ഇങ്ങനെയാണ്, എന്റെ പറദീസയോളം ലളിതമായി ഒന്നുമില്ല. സച്ച് ഈസ് മൈ പാരഡൈസ്, സെസ് ഗോഡ്, മൈ പാരഡൈസ് ഈസ് ദ മോസ്റ്റ് സിമ്പിൾ തിങ് ദർ ഈസ്. Thank you.